ഒരു പുതിയ സാധനം കച്ചവടത്തിന് ഇറക്കിത്തിരിക്കുവാൻ ഏത് കച്ചവടക്കാരനും കാശുണ്ടാക്കി പറ്റും. പക്ഷേ അവനൊരു ജനതയ്ക്ക് കൊടുക്കുന്നത്, ഒരു ജനതയുടെ സംസ്കൃതി മുഴുവൻ മാറ്റിമറിക്കുന്നതും ഒരു ജനതയെ കൊല്ലുന്നതും 2-3 ലക്ഷം രൂപയുടെ കാൽഷീറ്റിന് വേണ്ടി മാത്രമാണ്. ഏതോ പണക്കാരൻ്റെ കയ്യിൽ പൂത്ത പണമിരിക്കുന്നത് മുഴുവൻ, അതിനേക്കാളത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു വ്യാവസായിക സംരംഭത്തിലേക്ക് ഇറക്കിത്തിരിക്കുകയും കണക്കെഴുതാൻ വയ്യാത്തത് കണക്കെഴുതി ഒപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യാവസായിക പ്രാമുഖ്യത്തിനകത്ത് ജീവിതത്തിൻ്റെ മറ്റു രംഗങ്ങളിൽ ബൗദ്ധികമായി പരാജയപ്പെട്ടവരെല്ലാം ഒത്തുചേർന്ന് അവരുടെ എല്ലാം മുകളിൽ ആധിപത്യം പുലർത്താവുന്ന കലയെന്ന വാക്കും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വഴി ഒരു ജനജീവിതത്തിൻ്റെ അന്തരാളങ്ങളിൽ എത്രയെത്ര സങ്കീർണതകൾ ഉണ്ടാക്കുന്നു. ഒരു യുദ്ധ മനസ്സ് തന്നെ ശരിയല്ലേ? ഒന്ന് ആലോചിച്ച്, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ഈ പിന്നെ കലകളും അവയിലാണ്, അവയിലും പലതും ഈ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അവയിലും പലതും, എല്ലാമല്ല. കാരണം കൃത്യമായ മനഃശാസ്ത്ര വീക്ഷണത്തോടെ നാട്യശാസ്ത്രത്തിൻ്റെയും മറ്റും കൃത്യമായ നോട്ടത്തോടെയല്ല അവ അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ദോഷം തന്നെ ചെയ്തിട്ടുണ്ടാവും. ആ കലകളൊക്കെ സങ്കേതാർത്ഥത്തിൽ രൂപാന്തരപ്പെട്ടത് നാട്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവഗ്രഹിച്ചിട്ട് വേണമെന്ന നിയമത്തോടുകൂടിയായിരുന്നു. അതായത് ഒരു ബിംബബോധത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അന്ന് നടത്തിയിരുന്നത്. അതെ, തീർച്ചയായും. കുറച്ചുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പിശഗ്വരൻ കത്തിയെടുത്തൊരാളെ സർജറിക്ക് വിധേയമാക്കുന്നതിന് നിയമങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ശരിയല്ല, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും പറ്റില്ല, അതിന് ലൈസൻസ് ഉണ്ട്. അതിനിന്നതൊക്കെ അവൻ പഠിച്ചിരിക്കണമെന്നുണ്ട്, ഇന്നതിലൊക്കെ അവന് പരിശീലനം നേടിയിട്ടുണ്ടാവണം എന്നുണ്ട്, ഇന്ന സാങ്കേതികത്വമെല്ലാം ആ മുറിക്കുള്ളിൽ പാലിക്കണമെന്നുണ്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുന്നതിന് സുശ്രുതൻ്റെ കാലം മുതൽ അതിൻ്റെ ടേബിള്, അതിൻ്റെ അതിൽ കിടക്കാനുള്ള കട്ടില്, അതിനുപയോഗിക്കുന്ന കത്തികൾ, ആ കത്തികൾക്ക് വേണ്ടിയിരിക്കുന്നതായ ഗുണങ്ങൾ, ഇങ്ങനെയെല്ലാം നിയമമുണ്ട്. മനസ്സിലായി? ഒരു ബാർബർ ഷോപ്പ് നടത്തുന്നവൻ മിനിമം ലൈസൻസ് എടുക്കുമ്പോൾ അവൻ്റെ കത്തിയും മറ്റ് സാധനങ്ങളൊക്കെ അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എന്നതൊക്കെ അതിന് നിയമമുണ്ട് രാജ്യത്ത്. ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുന്നതിന് നിയമമുണ്ട്, അതിന് ലൈസൻസിങ് ഉണ്ട്. ഔഷധങ്ങൾക്ക് ലൈസൻസിങ് ഉണ്ട്. ഇവയൊക്കെ വായിലൂടെ കഴിച്ചാൽ മലമായി പോകുന്നതും ആവശ്യമില്ലെങ്കിൽ സ്വീകരിക്കാതെ വിടാവുന്നതുമാണ്. ശരിയല്ല, ഇവ സ്ഥൂലമാണ്. ഒരാണി എടുത്ത് വിഴുങ്ങിയാൽ നമ്മുടെ ശരീരം അതിനോട് പ്രവർത്തിച്ച് ആണിയെ ദഹിപ്പിച്ചൊന്നും നമ്മുടെ ശരീരത്തിനകത്ത് കയറ്റി കിഡ്നിയൊന്നും കളയുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ആണി മലത്തിൻ്റെ കൂടെ പോകും. സൂക്ഷ്മമായ അവൻ്റെ അന്തരംഗത്തിൽ, മസ്തിഷ്കത്തിൽ ഭാവതലങ്ങൾ ഉണ്ടാക്കി അവനിലെ തരംഗാവലികളെ വരെ ഉൾക്കൊള്ളുന്ന അതിസൂക്ഷ്മമായ, സൂക്ഷ്മത്തിൽ സ്ഥൂലമിരിക്കുന്നത് കൊണ്ട് സ്ഥൂലദേഹത്തെ വരെ ബാധിക്കുന്ന കലയും സാഹിത്യവും യാതൊരുവിധ ലൈസൻസിങ് സമ്പ്രദായങ്ങളുടെയും യാതൊരുവിധ അടിസ്ഥാന യോഗ്യതകളുടെയും അടിസ്ഥാനത്തിൽ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ ഗതി എന്താവും? നമ്മുടെ സെൻസറിങ് സംവിധാനം, ആ സെൻസറിങ് അല്ല. സെൻസറിങ് ഒരിക്കലും ബിംബകൽപ്പനയിലല്ല. സെൻസറിങ് അതിലെ ചില ഭാഗങ്ങൾ അടർത്തി സെൻസർ ചെയ്യുകയാണ്. ആ ഭാഗങ്ങൾ അടർത്തുമ്പോഴാണ് കൂടുതൽ അപകടം വരുന്നത്. ആന നഗ്നമായി നിൽക്കുന്നത് കണ്ട് മനുഷ്യരും അതിനെ ഉടുപ്പിടിക്കാറില്ല. നമ്മുടെ നാട്ടിലെ പട്ടിയൊന്നും പാൻസിട്ടല്ല നടക്കുന്നത്. ആനയും പട്ടിയും ഒക്കെ നഗ്നമാകുന്നത് പോലെ ഒരു സ്ത്രീയോ പുരുഷനോ നഗ്നമായി നിൽക്കുന്നത് കണ്ടാൽ അറപ്പ് മാത്രമേ തോന്നൂ. നഗ്നതയിൽ നമ്മുടെ പ്രതിബിംബം ഉണർത്തി, ആ പ്രതിബിംബത്തിൽ ആഗ്രഹങ്ങൾ ഉണർത്തി, ആ നഗ്നതയിൽ നമ്മുടെ സുഖത്തിനുള്ള എന്തോ ഒന്നുണ്ട് എന്ന് അതിന് മുമ്പും ബിംബുമായി ഭാവങ്ങൾ ഉണർത്തി വെച്ചിട്ട് നഗ്നത കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും ഫലമൊന്നാണ്. ക
കാണിക്കാതിരുന്നാൽ കൂടുതൽ വൈകാരിക അസന്തുലിതാവസ്ഥയുണ്ടാവും. കാണിച്ചാൽ ഇത് ഇത്രയുള്ളല്ലോ എന്ന് തോന്നിയാൽ ചിലപ്പോൾ അത് കെട്ടടങ്ങും.